അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് ക്ലാസ് 697. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അൻ നബി സഈദ് റളിയല്ലാഹു അൻഹു. അബു ഹുറൈറ അബു സഈദ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം. ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദാ അയ്ഖല റജുലു അഹ്ലഹു, ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കുടുംബത്തെ വിളിച്ചുണർത്തി, മിനൽ ലൈലി, രാത്രിയിൽ, അർദ്ധരാത്രിയിൽ അഹ്ലുകാരെ വിളിച്ചുണർത്തി, ഫസ്വല്ലയാ, അങ്ങനെ രണ്ടുപേരും നിസ്കരിച്ചു. ഭർത്താവ് ഭാര്യയെ വിളിച്ചു. മറ്റൊരു ഹദീസിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു, ഭാര്യ ഭർത്താവിനെ വിളിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ വിളിച്ചു. അങ്ങനെ വിളിച്ച് രണ്ടുപേരും എഴുന്നേറ്റ് രാത്രിയിൽ നിസ്കരിച്ചു. ഔ സല്ലാ റകഅത്തൈനി ജമീഅൻ, അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് റകഅത്ത് വീതം നിസ്കരിച്ചു. എന്നാൽ കുതിബ ഫിദ്ദാഖിരീന വദ്ദാഖിറാത്ത്, അവർ രണ്ടുപേരെയും ദാഖിരീങ്ങളിലും ദാഖിറാത്തിലും അള്ളാഹു എഴുതപ്പെടുന്നതാണ്. അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്ന, അള്ളാഹുവിനെ ദിക്ര ചൊല്ലുന്ന ദാഖിരീങ്ങൾ അവരെ ലിസ്റ്റിൽ അവരെ ഉൾപ്പെടുത്തും. ഖുർആനിൽ പ്രത്യേകം പറയുന്നുണ്ടല്ലോ, വദാഖിരീൻ അല്ലാഹ വദാഖിറാത്തി അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തും അജ്റൻ അദീമ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും വലിയ പ്രതിഫലവും ഒരുക്കി വച്ചിട്ടുണ്ട്. ആ വിഭാഗത്തിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തുമെന്നാണ്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെയാവണം, ഈ രൂപത്തിലുള്ള കുടുംബമാവണം. പാതിരാ സമയങ്ങളിൽ പരസ്പരം വിളിച്ചുണർത്തി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന കുടുംബം, ആ കുടുംബത്തിൽ വലിയ ബർക്കത്തുണ്ട്. അവരുടെ ജീവിതത്തിൽ ദുന്യവിയും ഉഹ്റവിയുമായ നിലക്കുള്ള എല്ലാവിധ സന്തോഷവും ലഭിക്കും. അപ്പോൾ ഇത്തരം നല്ല കുടുംബത്തിൽ നമ്മൾ പെടണം. അള്ളാഹു തആല ഈ രൂപത്തിലുള്ള നല്ല കുടുംബത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.